ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വാഹനം ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ കയറ്റി പാർക്ക് ചെയ്യുന്നു. നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടിയുണ്ട്, നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടി പിന്നീട് പാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് വണ്ടികളെ തട്ടാതെ നേരെ റിവേഴ്സ് ഇറങ്ങി വരണം. അതിനുശേഷം ഇടതോ വലതോ വണ്ടി എടുത്ത് നമുക്ക് വണ്ടി തിരിച്ചിറങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും, പ്രത്യേകിച്ച് ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന്. എന്നാൽ ഇത്തരത്തിലുള്ള സ്ലോട്ടിൽ നിന്ന് വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ വാഹനത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയത്തില്ല. അതായത് ഇടത് സൈഡും വലത് സൈഡും പിടികിട്ടതില്ല. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ഒരു വാഹനം ഏതൊരു സ്ലോട്ടിൽ നേരെ പാർക്ക് ചെയ്താലും രണ്ട് വണ്ടികൾക്കിടയിലൂടെ വാഹനത്തെ റിവേഴ്സ് എടുത്തു പോകാനായിട്ടുള്ള ടിപ്സ് പറഞ്ഞുതരാം. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഒരു വാഹനം ഓടിച്ച് അധികം ഐഡിയ ഇല്ലാത്തവരെ സംബന്ധിച്ച് ഡ്രൈവിംഗിൽ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് നമ്മുടെ ഒരു വാഹനം റിവേഴ്സ് എടുക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം ഇവിടെ ഒരു ഡെമോ നിങ്ങൾ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം എങ്ങനെ ഒരു വാഹനം റിവേഴ്സ് എടുക്കാമെന്നുള്ളത് ഡ്രൈവ് ചെയ്തും കൂടെ നിങ്ങളെ കാണിച്ചുതരാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു നാല് പാർക്കിംഗ് സ്ലോട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പാർക്ക് സ്ലോട്ട് വണ്ണിൽ നമുക്ക് ഒരു വാഹനം പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതായത് ഇവിടെ ഒരു വണ്ടി, നമ്മുടെ ഒരു വണ്ടി, ഒരു മറ്റൊരു വാഹനം ഇവിടെ പാർക്ക് ചെയ്ത് കിടക്കുന്നു. ഓക്കെ, ഇവിടെ പാർക്ക് സ്ലോട്ട് ടൂവിൽ എൻ്റെ നമ്മുടെ ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കിടക്കുന്നതെന്ന് കരുതുക. ഇവിടെ പാർക്ക് സ്ലോട്ട് ത്രീയിൽ മറ്റൊരു വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പാർക്കിംഗ് സ്ലോട്ടുകളിൽ പാർക്ക് ചെയ്ത് കിടക്കുന്ന വാഹനങ്ങൾ ചിലപ്പോൾ ചെറിയ വണ്ടികളായിരിക്കാം, വലിയ വണ്ടികളായിരിക്കാം നമ്മുടെ വണ്ടിയുടെ ഇടതും വലതും കിടക്കുന്നത്. ചിലപ്പോൾ നീളം കൂടിയ വണ്ടികളായിരിക്കാം, നീളം കുറഞ്ഞ വണ്ടികളായിരിക്കാം, ഒന്നും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും റിവേഴ്സ് എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് വാഹനം റിവേഴ്സ് എടുത്ത് ഇറങ്ങി വരുന്ന സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യും, വണ്ടിയുടെ മുൻവശം സൈഡിൽ കിടക്കുന്ന വണ്ടിയെ തട്ടും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇവിടുന്ന് വണ്ടി നിങ്ങൾക്ക് വലത്തെ സൈഡിലേക്ക് റിവേഴ്സ് എടുക്കണം, വലത്തെ സൈഡിലേക്ക് റിവേഴ്സ് എടുക്കാനായിട്ട് വലത്ത് സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടിയുടെ ഈ മുൻവശം ഇടത്തെ സൈഡിലേക്ക് തട്ടും. കാരണം നമ്മൾ വലത് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വലത്തേക്ക് പോകും, പക്ഷേ വണ്ടിയുടെ മുൻവശം എങ്ങോട്ട് പോകും, ഇടത്തെ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ വന്ന് തട്ടി നമുക്ക് റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയത്തില്ല. ഒന്നാമത് പാർക്കിംഗ് സ്ലോട്ടിൻ്റെ ആ സ്പേസ് എന്ന് പറയുന്നത് ചെറിയ സ്പേസ് ആയിരിക്കും. ഇനി നമ്മുടെ വണ്ടി ഇടത്തെ സൈഡിലേക്കാണ് പോകണം എന്ന് കരുതി നമ്മൾ റിവേഴ്സ് എടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇടത്തെ സൈഡിലേക്ക് പോകും, പക്ഷേ മുൻവശം വലത്തെ സൈഡിലുള്ള ഇങ്ങനെ പാർക്ക് ചെയ്ത് കിടക്കുന്ന വണ്ടിയുടെ കണ്ടോ ഇവിടെ തട്ടും. കാരണം ഈ പാർക്കിംഗ് സ്ലോട്ടിൻ്റെ നീളവും വീതിയും ഒക്കെ കുറവായിരിക്കും, മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് എവിടെ വന്ന് നിങ്ങളുടെ വാഹനം തിരിയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വാഹനം നിങ്ങളൊരു പാർക്കിംഗ് സ്ലോട്ടിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് പരമാവധി ഈ സ്ലോട്ടിൻ്റെ നടുഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്യുക. അതായത് സൈഡിൽ ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്, ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. ഈ രണ്ട് വണ്ടിയുമായിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ടായിരിക്കണം. സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പാർക്ക് ചെയ്യുന്ന സ്ലോട്ടിൽ നടുക്ക് പാർക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ട്, അതെങ്ങനെയാണ് കൃത്യം നടുക്ക് പാർക്ക് ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കയറി വന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ വണ്ടി ആയി പോകൂലേ. അപ്പോൾ അതിനെന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം? അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഇപ്പോൾ ഈ നമ്മുടെ വണ്ടി ഇടത്തെ സൈഡിലേക്ക് കൂടുതൽ ചേർന്നെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് റിവേഴ്സ് ഒന്ന് ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഒന്ന് വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിച്ച് പരമാവധി ഒന്ന് നടുഭാഗത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് എത്തിക്കുക. എത്തിച്ചിട്ട് എന്ത് ചെയ്യണം, വീണ്ടും സ്റ്റിയറിങ്ങിനെ ഒന്ന് ഇടത് പിടിച്ച് നേരെയാക്കി കഴിഞ്ഞാൽ ഈ സ്ലോട്ടിൽ നമുക്ക് വണ്ടി നേരെയാക്കി ഇടാനായിട്ട് കഴിയും. അപ്പോൾ പരമാവധി ഇങ്ങനെ തന്നെ ഇടാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി തട്ടാതിരിക്കാനായിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട മെഥേഡ് എന്ന് പറയുന്നത് പരമാവധി ഇവിടുന്ന് നേരെ റിവേഴ്സ് ഗിയർ കൊടുത്ത് ലെഫ്റ്റ് റൈറ്റ് മിറർ നോക്കി നടുക്കത്തെ മിറർ നോക്കി നേരെ ബൈക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരിക. ഒരു കാരണവശാലും കുറച്ച് വന്നാൽ ഉടൻ തന്നെ തിരിക്കരുത്. അതായത് ഇത്രയൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിടിച്ച് തിരിക്കരുത്. തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇപ്പോൾ ഇടതേ സൈഡ് അല്ലെങ്കിൽ വലത്തേ സൈഡുള്ള വണ്ടിയിലേക്ക് തട്ടും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇവിടുന്ന് നേരെ ബാക്ക് ഇറങ്ങി പരമാവധി വെളിയിലേക്ക് ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ മുൻവശത്തെ ബമ്പറില്ലേ, ഈ ബമ്പർ ഏകദേശം മുന്നിൽ കിടക്കുന്ന വണ്ടിയുടെ ബമ്പറിന് നേരെയാകുന്ന പരുവം വരുമ്പോൾ നമ്മൾ വണ്ടി നിർത്തണം. അപ്പോൾ ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ ഇതേ ഈ പരുവത്തിന് കണ്ടോ. അപ്പോൾ ഈ പരുവത്തിന് നിർത്തിയതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വാഹനം ഓടിച്ചു
തുടങ്ങാം. അപ്പൊ അതിനൊരു ഐഡിയ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്ന മിററല്ലേ, ഈ മിറർ നമുക്ക് ഈ പാർക്കിംഗ് സ്ലോട്ടിന്റെ ബാക്കിൽ ഒരു ലൈൻസ് ഉണ്ടാകും. ഈ ലൈൻസിനോട് ഏകദേശം ലെവലിലാണ് അത് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം വണ്ടിയുടെ ബാക്ക് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് വണ്ടി തട്ടാതെ റിവേഴ്സ് എടുക്കാൻ കഴിയും. അത് അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബാക്കിലേക്ക് വന്ന് നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് ചേരത്തില്ല ഈ മിറർ വെച്ച് ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇപ്പോൾ ഇടതേ സൈഡിലേക്കാണ് നിങ്ങളുടെ വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടതേ സൈഡിലേക്ക് എന്ത് ചെയ്യണം, ഒടിച്ചു കൊടുക്കുക. ഒടിച്ചു കൊടുത്ത് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഈ സ്ലോട്ടില്ലേ, ഈ സ്ലോട്ട് ലൈനിന് ഇപ്പുറയിലേക്ക് പോകത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ കിടക്കുന്ന വണ്ടി ഇടിക്കത്തില്ല. അത് ഈ പരുവത്തിന് നമ്മൾ സെൻറ്ററായിട്ട് വരുന്ന ഫുൾ സ്റ്റിയറിംഗ് ഒടിച്ച് പിടിച്ചതുകൊണ്ടോ ഇങ്ങനെ ഇറങ്ങി വാഹനം നമുക്ക് ഇങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് നേരെ ഇങ്ങനെ പോകാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ വണ്ടി വലത്തെ സൈഡിലേക്കാണ് തിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഇതുപോലെ നേരെ ഇറങ്ങി വരിക. ഈ സ്ലോട്ടിൽ നമ്മളത് ഏകദേശം ബമ്പറിൻ്റെ അടുത്ത് വരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒടിച്ചു പിടിക്കുക. എന്നിട്ട് പതിയെ റിവേഴ്സ് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഇത് ഇതുപോലെ നേരെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് വലത്തെ സൈഡിലേക്ക് പോകും, നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ എന്ത് ചെയ്യണം, ബാക്ക് സൈഡ് വലതും ഫ്രണ്ട് ഇടത്തെ സൈഡും നോക്കണം. കാരണം ഇവിടുത്തെ ഒരു ശ്രദ്ധ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കും. അതിപ്പോൾ നമ്മളുടെ വാഹനം ഇടതേ സൈഡിലേക്ക് തിരിയുമ്പോൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്, നേരെ ഇറങ്ങി വരിക. നേരെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇടത് തിരിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എന്ത് ചെയ്യും, വലത്തേ സൈഡിലേക്ക് ഇങ്ങനെ പോകുമെന്നുള്ളൊരു ബോധ്യം വേണം. അതുകൊണ്ട് പരമാവധി ബാക്ക് ഇറങ്ങിയിട്ട് ഒടിച്ചു കൊടുത്ത് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത്, ഈ പറഞ്ഞ പോലെ ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് എങ്ങനെ തിരിക്കണം, ക്ലച്ചും ബ്രേക്കും എങ്ങനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം, വണ്ടി ഓഫാകാതെ ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് എങ്ങനെ എടുക്കാമെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം അതിന് നിങ്ങൾ നോക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. ഞാൻ ഇവിടെയാണ് നിങ്ങളെ റിവേഴ്സ് എടുത്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയേ, എൻ്റെ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വരുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് വണ്ടികളുടെ ഇടയിലേക്ക് എൻ്റെ വാഹനത്തെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഇതൊരു പാർക്കിംഗ് സ്ലോട്ടായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, അപ്പം ഞാൻ പരമാവധി എന്ത് ചെയ്യുന്നു, ഈ സ്ലോട്ടിൻ്റെ സെൻറ്ററിലേക്ക് എൻ്റെ വണ്ടിയെ എത്തിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, സെൻറ്ററിലേക്ക് എത്തി, ഞാൻ ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തെന്ന് നിങ്ങൾ കരുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ വണ്ടിയായിട്ട് ഒരു സ്പേസ് ഉണ്ട്, ഈ വണ്ടിയായിട്ട് ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് റിവേഴ്സ് ഗിയർ ചേർത്തിടുന്നു, ശേഷം എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് നേരെയാക്കി പിടിക്കുക, ബ്രേക്കിൽ നിന്നും മെല്ലെ കാലെടുത്ത് ആക്സിലറേഷൻ പെഡലി വെറുക്കുക, കൊടുക്കാനായിട്ട് പാടില്ല. എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്യുക, അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വണ്ടി ഇതുപോലെ നീങ്ങും. ഇനി പെട്ടെന്നൊന്ന് നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരിക, ലെഫ്റ്റും നോക്കുക, റൈറ്റ് മിറർ നോക്കുക, നേരെ വാഹനം ഇറങ്ങി വരിക. ദേ ഇതുപോലെ ഇറങ്ങി വരുന്നു, നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് നോക്കുന്നു, റൈറ്റ് സൈഡ് നോക്കുന്നു, നമ്മുടെ വണ്ടി ഇറങ്ങി വരുന്നു. ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് നോക്കുകയാണ്, അതായത് ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയുടെ ബമ്പറിന് പരുവത്തിലേക്ക് ആക്കുന്ന രീതിയിലേക്ക് നമ്മളിത് ഇറങ്ങി വരുന്നു ഏകദേശം. ഓക്കെ, അപ്പം നമ്മൾ പാർക്കിംഗ് സ്ലോട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി, ഏകദേശം ഈ ലെഫ്റ്റ് മിറർ റൈറ്റ് മിറർ നോക്കിയപ്പോൾ ലൈൻസും ഏകദേശം കറക്റ്റായിട്ട് വന്നു, ഞാൻ ആ പറഞ്ഞ ലൈൻസ് ഉണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എനിക്ക് ഇടത്തെ സൈഡിലേക്ക് പോകണം, ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ വണ്ടിയുടെ മുൻവശം റൈറ്റ് സൈഡിലുള്ള വണ്ടിയെ തട്ടാതെ നമുക്ക് ഇതുപോലെ ഇതേ ഇങ്ങനെ എടുത്ത് പോകാനായിട്ട് കഴിയും, കണ്ടോ. ഇനി നിങ്ങളുടെ വാഹനം റൈറ്റ് സൈഡിലേക്ക് വരണം, അതിന് എന്താണ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പാർക്കിംഗ് സ്ലോട്ടിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ വാഹനം വരുന്നു. ഇതേ കറക്റ്റായിട്ട് പാർക്കിംഗ് സ്ലോട്ടിൻ്റെ സെൻറ്ററിലേക്ക് വരുന്നു, ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി, റിവേഴ്സ് ഗിയർ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു, ശേഷം എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു, ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള സ്പേസ് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നേരെ വാഹനം ബൈക്ക് സൈഡിലേക്ക് എടുക്കുന്നു, സെൻറ്റർ മിറർ നോക്കുക, റൈറ്റ് മിറർ നോക്കുക, നേരെ സ്റ്റിയറിംഗ് നേരെയാക്കി ഇറങ്ങി വരിക. ഫ്രണ്ടിലെ ബമ്പർ കാണാവുന്ന ആ ലെവലിൽ നമ്മുടെ വാഹനം വന്ന് നിർത്തുന്നു, ലൈൻസുമായിട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ, അതിന് റൈറ്റ് മിറർ ലെഫ്റ്റ് മിറർ കറക്റ്റ് ലൈനിലേക്ക് എത്തിയെന്ന് കരുത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു പിടിക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരിക, ജസ്റ്റ് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുകൊണ്ടോ ബൈക്ക് സൈഡിലേക്ക് പോകും, സൈഡിലുള്ള വണ്ടി ഒരു തരത്തിലും തട്ടാനായിട്ടുള്ള സാധ്യതയില്ല, കണ്ടോ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ പരമാവധി എൻ്റെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് വലത്തെ സൈഡിലേക്ക് പോവാണ്. ഇനി ഇങ്ങനെ വന്നതിന് ശേഷം നമ്മുടെ വണ്ടി ദേ ഇവിടുന്ന് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക, വലത്ത് പിടിച്ചേക്കുന്നതിനെ സ്റ്റിയറിംഗ് നേരെയാക്കി ഇടത് പിടിച്ചതേ ഇതുപോലെ വാഹനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, കണ്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ നിന്നൊരു വാഹനം റിവേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കുന്ന തരത്തിൽ അത്രയും വലിയ പ്രോബ്ലം ഉള്ള ഒരു കാര്യമല്ല. കൃത്യമായിട്ടുള്ള
ജഡ്ജ്മെന്റും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയയും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും. നിങ്ങൾ ഒരു പക്ഷേ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് തവണ ഓഫായി പോകാനായിട്ടുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ക്ലച്ചിന്റെ കൺട്രോളിങ്ങും അല്ലെങ്കിൽ എത്രത്തോളം വാഹനത്തെ സ്ലോ ചെയ്ത് ഓടിക്കണം എന്നുള്ളൊരു ഐഡിയ ലഭിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ഒരു മൂന്ന് നാല് തവണ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം കൃത്യമായിട്ട് വാഹനം പഠിച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ വാഹനം ഓടിച്ച് ഒരുപാട് പരിചയമില്ലാത്ത ലൈസൻസ് എടുത്തവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. കാരണം നമുക്ക് ഒരു വാഹനം ടൗണുകളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ട വരും, ഇത്തരത്തിലുള്ള ചെറിയ പാർക്കിംഗ് സ്ലോട്ടുകളിൽ. അതുപോലെ തന്നെ നമുക്ക് ആശുപത്രികളിൽ വാഹനവുമായിട്ട് പോകേണ്ട സിറ്റുവേഷൻ, ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് റിവേഴ്സ് എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ ഈ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഒരുപാട് ഡ്രൈവിംഗ് വീഡിയോകൾ വാഹനം പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. പഴയ വീഡിയോകളും കൂടെ കയറി കാണുക. വീഡിയോ പഴയതാണെന്ന് പറഞ്ഞ് നിങ്ങൾ കാണാതിരിക്കരുത്. കാരണം ഡ്രൈവിംഗ് അല്ലെങ്കിൽ വാഹനം ഓടിക്കുക, അതിന് നമുക്ക് പുതുമ പുതുമ കണ്ടന്റിൻ്റെ ആവശ്യമില്ല. പഴയ കണ്ടന്റും വാഹനം പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ട്രിക്കുകൾ ആ കണ്ടന്റുകളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പഴയ വീഡിയോകൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, ഉപകാരപ്പെടും.